തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പാഴ് വാഗ്ദാനം നൽകി സർക്കാർ നെല്ല് കർഷകരെ വഞ്ചിച്ചതായി പരാതി. സപ്ലൈകോയിലൂടെ സംഭരിച്ച നെല്ലിന് കിലോയ്ക്ക് ഇക്കുറി 2.5 രൂപ വർദ്ധിച്ചു നൽകുമെന്ന വാഗ്ദാനമാണ് സർക്കാർ ലംഘിച്ചത്. സർക്കാർ വാഗ്ദാനം വിശ്വസിച്ച 10,000-ൽ അധികം കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 3 മാസം മുൻപാണ് കൃഷിമന്ത്രി KP മോഹനൻ നെല്ലിന്റെ സംഭരണ വില 19 രൂപയിൽ നിന്നും 21.5 രൂപയായി ഉയർത്തിയതായി പ്രഖ്യാപനം നടത്തിയത്. ഇതിനുശേഷം ക്യാബിനറ്റ് ചേർന്ന് ഉടൻ ഉത്തരവിറക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം കുട്ടനാടടക്കമുള്ള കർഷകരിൽ നിന്നും സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിച്ചത് 19 രൂപ പ്രകാരമാണ്. സർക്കാരിൻ്റെ ഉത്തരവ് ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത്തരത്തിൽ കുട്ടനാട്ടിൽ മാത്രം 10,66,00,000 രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കുട്ടനാട് മുൻ MLA ഡോക്ടർ KC ജോസഫ്: 19 രൂപ വെച്ചുള്ള വിലയെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഗവൺമെൻറ് അത് 21.5 ആക്കി വർദ്ധിപ്പിച്ചു എങ്കിലും വർദ്ധിപ്പിച്ച നിരക്കിൽ ഇപ്പോഴും ക്യാബിനറ്റ് കൂടി ജിയോ പുറപ്പെടുവിച്ചെങ്കിലും അത് കൊടുത്തിട്ടില്ല. അത് ഉടനെ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നെല്ല് സംഭരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കർഷകർക്ക് പണം നൽകുമെന്ന് മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും ആവർത്തിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുവെങ്കിലും ഇത് കടലാസുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങി മുഴുവൻ പോയി. കൊയ്യാറായ നെല്ല പോയത്. ഒന്നും തന്നിട്ടില്ല. എന്നാ ഞങ്ങൾക്ക് തരുന്നത്? 14,776 കർഷകരിൽ നിന്നാണ് കുട്ടനാട് മേഖലയിൽ നിന്നും സർക്കാർ നെല്ല് സംഭരിച്ചത്. 42,400.576 മെട്രിക് ടൺ നെല്ലിൻ്റെ വിലയായ 91,16,00,000 രൂപയാണ് സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ളത്. 19 രൂപ പ്രകാരമാണ് ഇക്കഴിഞ്ഞ 2ാം കൃഷിയിലും സർക്കാർ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചത്. 2.5 രൂപ പ്രകാരം കർഷകർക്ക് പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകരെ സർക്കാർ വഞ്ചിച്ചതായാണ് പരാതി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.